ഹായ് ഓൾ, എല്ലാവർക്കും ജിഗെ വേൾഡ് ആൻഡ് പി എസ് സിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പേഴ്സണലായിട്ടും അതേപോലെ നമ്മുടെ വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു, നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ കൂടുതലായിട്ടും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാം എനിക്ക് കഴിയുന്ന രീതിയിലുള്ള, എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം, ഇന്നലെയാണ് യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജ് പ്രൊഫൈലിൽ വന്നിട്ടുള്ളത്. കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് പേഴ്സണലി മെസ്സേജ് ആയിട്ട് ചെന്നിട്ടുണ്ട്. ഇനി ആ മെസ്സേജ് കിട്ടാത്തവർ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. ചിലർക്ക് അങ്ങനെ പേഴ്സണൽ മെസ്സേജ് ചെന്നിട്ടില്ല, പക്ഷെ പ്രൊഫൈലിൽ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാം, അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ന് രാവിലെ രണ്ടു മൂന്ന് കേസുകൾ നമ്മൾ അങ്ങ് നോക്കിയപ്പോൾ അവർക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഓൾറെഡി അവരുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് ആദ്യഘട്ട പ്രിലിംസ് പരീക്ഷയെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ അടുത്ത് തന്നെ PSC പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് പ്രിലിംസ് പരീക്ഷ ഇല്ലാതാക്കാൻ പോവുകയാണ് എന്നുള്ളൊരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇല്ലാതാക്കുക എന്നല്ല, സാധ്യത വളരെ കുറവാണ് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS കൺഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ യൂണിവേഴ്സിറ്റി LGSന്റെ കാറ്റഗറി നമ്പർ 697/22 അതിനോടൊപ്പം തന്നെ ചില ആളുകൾക്ക് വന്നിരിക്കുന്ന മെസ്സേജ്, പ്രൊഫൈലിൽ മെസ്സേജ് വന്നിരിക്കുന്നുണ്ട്. 055/22 ഫാം വർക്കർ, 493/22 കൂലി വർക്കർ, യൂണിവേഴ്സിറ്റി LGS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ LGS, കാറ്റഗറി 698/22. ഇതിന് എല്ലാത്തിനും കോമൺ ആയിട്ട് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റി LGSന് ഒരു പ്രിലിംസ് ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓഗസ്റ്റ് 5 അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യ ആഴ്ചയോട് തന്നെ നമുക്ക് എന്താണ് ഈ ഒരു പരീക്ഷ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാം വർക്കറിന് ഡിഗ്രി യോഗ, ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് 7 മുതൽ 8 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. യൂണിവേഴ്സിറ്റി LGSന് ഡിഗ്രിക്കാർക്ക് സാധിക്കില്ല, ബാക്കിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഫാം വർക്കർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ടൊരു പ്രിലിംസ് വന്നു കഴിഞ്ഞാൽ ഫാം വർക്കറിന് വേക്കൻസി കുറവാണ്, അതേപോലെ തന്നെ ഡിഗ്രിക്കാർ എഴുതുന്നത് കൊണ്ട് തന്നെ ഈ വന്നിരിക്കുന്ന പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത് ഏതിനായിരിക്കും, ഫാം വർക്കിനാണ് സാധ്യത. ഫാം വർക്കർ എക്സാമിനായിരിക്കും ഏറ്റവും കൂടുതൽ ഉള്ളതിൽ നിന്ന് പ്രിലിംസ് ബേസ് ചെയ്ത് നമുക്ക് കട്ട് ഓഫ് വരാൻ സാധ്യത. ഇനി അതേപോലെ തന്നെ ഫാം വർക്കറിൻ്റെ സിലബസ് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കൺഫർമേഷൻ വന്നതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്താണ് 10th പ്രിലിംസിൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, പരീക്ഷ വരുന്നത്. കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പ്രിലിംസിലെ ടൈം ടേബിള്, സിലബസ് വെച്ചിട്ട് പഠനം ആരംഭിക്കുക, അല്ലെങ്കിൽ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഫാം വർക്കറിനും LGS പ്രിലിംസിനും ഇതിനെല്ലാത്തിനും പ്രിലിംസ് ഉണ്ടാകാനാണ് സാധ്യത. ഓഗസ്റ്റിലോടെ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു നോർമലൈസേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇനി നമുക്ക് ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS എക്സാമിനേഷന് നമുക്ക് ഏകദേശം 4 to 4.5 lakh ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫാം വർക്കർ എന്ന് പറയുമ്പോൾ അതിന് ഇരട്ടി വരും. ഈ നമ്മളുടെ ഏതാണ് ഡിഗ്രിക്കാരുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നതുകൊണ്ട് തന്നെ 1-3 ഘട്ടമായിട്ട് ചിലപ്പോൾ PSC PMR പ്രിലിംസ് നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ നോർമലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡിഗ്രി ഇല്ലാത്ത പോസ്റ്റുകളെല്ലാം ഒരുമിച്ച് നമ്മൾക്ക് കഴിഞ്ഞ തവണ നമ്മുടെ പോലീസ് ടെസ്റ്റ് ഡിഗ്രി പ്രിലിംസ്, നമ്മുടെ പോലീസ് യൂണിഫോം തസ്തികൾക്ക് ഒരു ഡേ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിഗ്രി പ്രിലിംസ് നടത്തിയത്. അതേപോലെ നമുക്ക് ആദ്യത്തെ ഫേസിൽ ഡിഗ്രി ഇല്ലാത്തവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ഡിഗ്രി ഇല്ലാത്ത പോസ്റ്റുകളെല്ലാം ഒരുമിച്ച് ഒരു എക്സാമായിട്ട് ഒരു ഫേസ് ആയിട്ട് നടത്താനുള്ള ചാൻസും നമുക്കവിടെ കാണുന്നുണ്ട്. ഇനി അടുത്ത ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഖാദി ബോർഡ് LDC കുറിച്ചിട്ടാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഖാദി ബോർഡ് LDC 10th level ബേസ് ചെയ്തിട്ട് ഉള്ള എക്സാമാണ്. ഏകദേശം 8.5 lakh ആളുകൾ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ലബോറട്ടറി അറ്റൻഡർ, എനിക്ക് തോന്നുന്നു കാറ്റഗറി നമ്പർ 729/22 അത് തിയേറ്റർ അസിസ്റ്റൻറ്റിൻ്റെ, അതേപോലെ ലബോറട്ടറി അസിസ്റ്റൻറ്റ്
ഇതിൻ്റെ ഒന്നും കൺഫർമേഷൻ ഇതുവരെയും വന്നിട്ടില്ല. അതെല്ലാം ടെൻത്ത് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സെപ്റ്റംബർ മാസത്തോട് കൂടിയിട്ട് ഒരു പ്രിലിംസ്, ടെൻത്തിൻ്റെ ഒരു പ്രിലിംസ് കൂടി ഈ വർഷം നടക്കാനുള്ള സാധ്യത ഏറെയാണ്. ഓക്കെ, പക്ഷെ ഇതെല്ലാം നമുക്ക് എന്താണ്, നമ്മളുടെ പി എസ് സി കലണ്ടർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി ഓഗസ്റ്റ് മാസത്തിലെ കലണ്ടർ, പി എസ് സി കലണ്ടർ വന്നിട്ടില്ല, നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് ഞാൻ ഇൻഫർമേറ്റീവ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളുടെ സി പി ഒ, അതുപോലെ ഫാം വർക്കർ, യൂണിവേഴ്സിറ്റി, എൽ ജി, ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. കൂടുതൽ അറിയാനായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം. അപ്പം തന്നെ അല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ. താങ്ക് യു.